wikidatas.com. പല്ല് നഷ്ടമായവരിൽ ഏറ്റവും കൂടുതൽ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ചികിത്സാ രീതിയാണ് ബ്രിഡ്ജ് എന്നുള്ള രീതി. അതിൽ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് പല്ലുകളെ പ്രിപ്പയർ ചെയ്യുക, എന്നിട്ട് നടുക്കുള്ള പല്ല് അല്ലെങ്കിൽ അപ്പുറത്തും ഇപ്പുറത്തുമുള്ള കൂടുതൽ പല്ലുകളെ പ്രിപ്പയർ ചെയ്തിട്ട് നടുക്കുള്ള ഭാഗം പല്ല് നഷ്ടമായിരിക്കുന്ന ഭാഗത്ത് പല്ല് വയ്ക്കുന്ന രീതിയാണ് ബ്രിഡ്ജ് എന്ന് പറയുന്നത്. ഒരു പാലം പോലെ അപ്പുറത്തും ഇപ്പുറത്തും തൂണ്, നടുക്കുള്ള ഭാഗം തൂങ്ങി കിടക്കുക, അതാണ് ബ്രിഡ്ജിൻ്റെ ഒരു നോർമലായിട്ടുള്ളൊരു കാര്യം. അത് അല്ലാതെയുള്ള ബ്രിഡ്ജുകളുണ്ട്, അങ്ങനെ പല കാര്യങ്ങൾ. പക്ഷേ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ബ്രിഡ്ജിൽ ഭക്ഷണം കുടുങ്ങിക്കഴിയുമ്പോൾ എന്തെല്ലാം സംഭവിക്കാം, എന്തെല്ലാമാണ് അതിൻ്റെ കുഴപ്പം. ബ്രിഡ്ജിൽ ഭക്ഷണം കുടുങ്ങുന്ന ഒരു വലിയ പ്രശ്നമായിട്ട് പലരും പറയാറുണ്ട്. അത് എന്തെല്ലാം ഭക്ഷണമാണ് കുടുങ്ങുന്നത്, അതുകൊണ്ട് എന്തെങ്കിലും ഉപദ്രവമുണ്ടോ, അത് എങ്ങനെ മാറ്റാൻ സാധിക്കും എന്നുള്ളതാണ് ഇന്നത്തെ ടോപ്പിക്ക്. അപ്പോൾ ബ്രിഡ്ജ് വയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളിൽ ഒന്നാണ് ലാസ്റ്റ് പല്ല്, ഏറ്റവും അവസാനത്തെ പല്ലുകൾ എപ്പോഴും ബ്രിഡ്ജിനോട് ചേർന്നിരിക്കുന്നത് നന്നായിരിക്കും. ഇപ്പോൾ ഒരു പല്ല് മാത്രമാണ് അങ്ങേയറ്റത്തുള്ളൂ എന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ ബ്രിഡ്ജ് കൊണ്ടുവന്ന് അതിൻ്റെ തൊട്ട് മുമ്പുള്ള പല്ലിൽ വെച്ചത് നിർത്തിയാൽ ആണ് ഏറ്റവും കൂടുതൽ ശല്യം ഞാൻ കാണുന്നത്. ഏറ്റവും കൂടുതൽ പേഷ്യൻസ് വന്നിട്ട് ചോദിക്കുന്നത് അതിൻ്റെ ഇടയ്ക്ക് ഭക്ഷണം കയറുകയാണ് ഡോക്ടർ എന്ത് ചെയ്യാൻ പറ്റും. കാരണം അവസാനത്തെ പല്ലിന് എപ്പോഴും പുറകോട്ട് നീങ്ങിക്കൊടുക്കാനുള്ളൊരു അവസരമുണ്ട്. കാരണം അത് കഴിഞ്ഞാൽ പല്ലുകളില്ല, അപ്പോൾ അത് അങ്ങോട്ട് നീങ്ങിക്കൊടുക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ബ്രിഡ്ജ് കൊണ്ടുവന്ന് സെക്കൻഡ് ലാസ്റ്റ് പല്ലിൽ കൊണ്ടുവന്ന് ബ്രിഡ്ജ് അവസാനിപ്പിച്ചാൽ ആ പല്ലുകളുടെ ഇടയ്ക്ക് ഭക്ഷണം കയറും. ആ ഭക്ഷണം കയറിക്കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ഒന്ന്, പേഷ്യൻസിന് ബ്രഷ് ചെയ്ത് സൂക്ഷിക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നിങ്ങൾ ചെറിയൊരു ലാഭം നോക്കി ആ ഒരു പല്ലിനെ ഒഴിവാക്കരുത്. അതിന് പകരം ആ പല്ലുകളെ ചേർത്ത് പല്ല് ബ്രിഡ്ജ് വയ്ക്കാൻ ശ്രമിക്കുക. അപ്പോൾ അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, പല്ല് പറിച്ചാൽ ഉടനെ വയ്ക്കുന്ന ഒരു കൂട്ടരുണ്ട്. പല്ല് പറിച്ച് കഴിഞ്ഞാൽ ഉടനെ തന്നെ ബ്രിഡ്ജായിട്ട് വെച്ച് കഴിഞ്ഞാൽ സംഭവിക്കുന്നത് വെച്ചാൽ ആ മോണ ഉണങ്ങാനുള്ള സമയം കിട്ടാന്നുകൊണ്ട് അത് ഉണങ്ങി വരുമ്പോൾ വളരെയധികം വലിയൊരു സ്പേസ് ഈ ആ ബ്രിഡ്ജിൻ്റെ അടിവശത്ത് ഉണ്ടാവുന്നത് നല്ലതാണ്. പക്ഷേ ഡിസൈൻ, ബ്രിഡ്ജിൻ്റെ ഡിസൈൻ പ്രോപ്പർ അല്ലെങ്കിൽ, ബ്രിഡ്ജിൻ്റെ അകത്ത് നമ്മൾ രണ്ട് വശവും കവർ ചെയ്തിരുന്നോട്ടേ നോട്ടത്ത് ഇങ്ങനെ ആർച്ച് പോലൊരു ബ്രിഡ്ജാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ബ്രിഡ്ജിൻ്റെ അടിവശത്ത് പിന്നെയും ഭക്ഷണം ഇരിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കേസുകളിൽ, ഇപ്പോൾ അഥവാ ഇനി ഒരു പല്ല് പറിച്ച ഉടനെ തന്നെ പല്ല് വെക്കേണ്ടി വന്നാൽ ഓവേറ്റ് പോണ്ടിക്ക് എന്ന് പറഞ്ഞൊരു പ്രത്യേക തരം ഒരു ഡിസൈനുണ്ട്. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവിടെ ഭക്ഷണം കയറിയിരിക്കില്ല. കാരണം രണ്ട് വശത്തും ബ്രഷ് ചെയ്ത് നമുക്ക് സൂക്ഷിക്കുക, അല്ലെങ്കിൽ പിന്നെ സാനിറ്ററി പോണ്ടിക്കുണ്ട്, അഥവാ അടിവശം മുഴുവൻ ക്ലീൻ ആയിട്ടിരിക്കാൻ ഫ്ലാറ്റ് ആയിട്ടിരിക്കുന്നതുകൊണ്ട് അപ്പോഴും നമുക്ക് ബ്രഷ് ചെയ്ത് കംപ്ലീറ്റ് ആയിട്ട് ആ ഭക്ഷണം മുഴുവൻ എടുത്ത് കളയാൻ പറ്റും. മുഴുവൻ ബ്രഷ് ചെയ്ത് വൃത്തിയാക്കി സൂക്ഷിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെയും നമുക്ക് ഭക്ഷണം കയറിയതിനെ കംപ്ലീറ്റ് ആയിട്ട് തീർക്കാം. ഇനി ബ്രിഡ്ജിൻ്റെ അടിവശത്ത് അതുപോലെ ഇനി ഭക്ഷണം കയറി, ഇനിയിപ്പോൾ ഓൾറെഡി നിങ്ങൾക്കൊരു ബ്രിഡ്ജുണ്ട്, അത് പ്രോപ്പറായിട്ടുള്ള സാധനം അല്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, ഇൻ്റർഡെൻ്റൽ ബ്രഷസ് എന്ന് പറഞ്ഞുള്ള സ്പെഷ്യൽ ബ്രഷസ് കിട്ടും. അപ്പോൾ അത് നമുക്ക് ഉപയോഗിച്ച് ആ ബ്രിഡ്ജിൻ്റെ അടിവശമെല്ലാം നമുക്ക് ക്ലീൻ ചെയ്ത് കൊടുക്കാം, വലിയ ഗ്യാപ്പായി കഴിഞ്ഞാൽ മാത്രം. അല്ലാതെ സാധാരണ ഒരു ബ്രിഡ്ജ് വെച്ച ഒരാൾക്ക് ഇൻ്റർഡെൻ്റൽ ബ്രഷ് ഉപയോഗിച്ച് അതിൻ്റെ അടിയിൽ ഒരു വിടവുണ്ടാക്കി എടുക്കരുത്. ഇത് അതിൻ്റെ അടിയിൽ ഓൾറെഡി ഭക്ഷണം കയറുന്നുണ്ട്, വായുനാറ്റം പോലെയൊക്കെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ താഴെഭാഗം ക്ലീൻ ചെയ്യാൻ വേണ്ടി ഇൻ്റർഡെൻ്റൽ ബ്രഷസ് ഉപയോഗിക്കാം. പിന്നെ ഉപയോഗിക്കാവുന്നൊരു കാര്യമാണ് വാട്ടർ പിക്ക്. വാട്ടർ പിക്കിനെ പറ്റി ഞാൻ ഒരു വീഡിയോ ഞാൻ പൂർണ്ണമായിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് വാട്ടർ പിക്കിൻ്റെ എന്നൊക്കെ അറിയാൻ വേണ്ടി ഈ വീഡിയോ കാണുക. അപ്പോൾ വാട്ടർ പിക്കിൻ്റെ ആ പ്രശ്നം, അതെങ്ങനെ ഉപയോഗിക്കണം, അതെങ്ങനെ നമുക്ക് അങ്ങനെ ഈ ഭക്ഷണം അവിടെ നിന്ന് മാറ്റിക്കളയാമെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നീട് ഉപയോഗിക്കാവുന്ന ഒരു കാര്യം, റോട്ടറി ആയിട്ടുള്ള ബ്രഷസ് ഉപയോഗിക്കാം. ഇപ്പോൾ പ്രത്യേകിച്ച് പിൻഭാഗത്തെല്ലാം ചെയ്യുന്ന ബ്രിഡ്ജസിന് അവിടെയെല്ലാം എത്താൻ സാധിക്കുന്നതിൽ ഒരു റോട്ടറി ബ്രഷ് ഉപയോഗിക്കുന്നു, നിങ്ങൾക്ക് അവിടെ എല്ലാം റീച്ച് ചെയ്യാൻ എളുപ്പമുണ്ടാകും. പിന്നെ ഭക്ഷണം അടിയിൽ കുടുങ്ങാതിരിക്കാൻ ഏറ്റവും കൂടുതൽ ചെയ്യേണ്ടത് നല്ലൊരു ഡോക്ടറെ കണ്ട് ആ ഡോക്ടറിൻ്റെ ഡിസൈൻ പ്രോപ്പറാക്കുക എന്നുള്ളതാണ് ഏറ്റവും ആവശ്യം. കാരണം പല്ല് ബ്രിഡ്ജ് വയ്ക്കുന്നത് പല ഡിസൈനിൽ ഏത് കമ്പനി വേണമെങ്കിലും ഏത് ഡിസൈനിൽ വേണമെങ്കിലും ഉണ്ടാക്കിത്തരും. പക്ഷേ ഡിസൈൻ ചൂസ് ചെയ്യുന്നത് പല്ല് എങ്ങനെ വേണമെന്ന് ചൂസ് ചെയ്യുന്നത് ഡോക്ടറാണ്. അപ്പോൾ ഡോക്ടറോട് പ്രത്യേകം പറയേണ്ട കാര്യം, അടിയിൽ ഭക്ഷണം കൂടുങ്ങാലും ബ്രഷ് ചെയ്യാൻ പറ്റുന്ന ഭാഗത്ത് കയറിയാൽ അത് ക്ലീൻ ചെയ്ത് പോകാൻ പാകത്തിനുള്ള ഒരു ഡിസൈൻ തന്നെ ഞങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോക്ടർ അത് കൃത്യമായിട്ട് ചെയ്തു തരുന്നതായിരിക്കും. മിക്കവാറും നല്ല ഡോക്ടർമാരൊക്കെ അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ ബ്രിഡ്ജ് ചെയ്യുമ്പോൾ ഭക്ഷണം കുടുങ്ങുന്നു, അതുകൊണ്ട് ബ്രിഡ്ജ് ചെയ്യുന്നില്ല എന്ന് വിചാരിക്കേണ്ട ആവശ്യമില്ല. ബ്രിഡ്ജ് ചെയ്യുന്നതിനകത്ത് ഭക്ഷണം കൊടുക്കുന്നതിന് കൃത്യമായ കാരണങ്ങളുണ്ട്, അതിനെ കൃത്യമായി ക്ലീൻ ചെയ്ത് വയ്ക്കാനുള്ള സൗകര്യങ്ങളും ഉണ്ട്. അപ്പോൾ അത് രണ്ടും ഉപയോഗിക്കുക. അങ്ങനെ നിങ്ങൾക്ക് നല്ലതായിട്ട് ബ്രിഡ്ജ് ഉപയോഗിച്ച് നന്നായിട്ട് വർഷങ്ങളോളം, 10-ഉം 30-ഉം കൊല്ലം കഴിഞ്ഞിട്ടും ബ്രിഡ്ജുകൾക്ക് ഒരു പ്രശ്നമില്ലാതെ ബ്രിഡ്ജ് ഉപയോഗിക്കുന്ന അനേകരെ എനിക്കറിയാം.
എൻ്റെ പിതാവ് ഒരു സ്പെഷ്യലിസ്റ്റായിരുന്നു ഈ പല്ല് ബ്രിഡ്ജായിട്ട് വെച്ച് കൊടുക്കുന്നതിന്, നിങ്ങൾക്ക് പലർക്കും അറിയാവുന്ന ആളാണ്. അപ്പോൾ അതുകൊണ്ട് 30 കൊല്ലം 40 കൊല്ലമായിട്ട് 1980 മുതൽ പല്ല് ബ്രിഡ്ജായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് നമ്മുടെ ക്ലിനിക്കിൽ. അപ്പോൾ ആ ബ്രിഡ്ജസൊക്കെ ഇപ്പോഴും അവരും അവരുടെ മക്കളും ഒക്കെ നമ്മുടെ അടുക്കൽ വരാറുണ്ട്. അപ്പോൾ അന്ന് വെച്ച ബ്രിഡ്ജ് ഇപ്പോഴും ഉപയോഗിച്ച് ചവയ്ക്കുന്ന ആളുകൾ വരെ ഉണ്ട്. അപ്പോൾ ഒത്തിരി വർഷങ്ങൾ നിൽക്കുന്ന വളരെ കൃത്യമായിട്ടുള്ളൊരു ചികിത്സാ രീതിയാണ് ബ്രിഡ്ജ്. പക്ഷേ ഡിസൈൻ പ്രോപ്പറല്ലെങ്കിൽ ഭക്ഷണം ഇടയ്ക്ക് കയറാനും ഭക്ഷണം കയറിയിരുന്നതിന് ശേഷം കേടാവാൻ സാധ്യതയുണ്ട്. ഇനി വേറൊരു കൂട്ടർ വന്നിട്ട് പറയും, ഡോക്ടറെ ഇവിടെ ഭക്ഷണം കയറുന്നുണ്ട്, അപ്പോൾ എനിക്ക് ഇപ്പോൾ മോണയ്ക്ക് പ്രോബ്ലം വരുമോ? പക്ഷേ മോണയ്ക്കും പല്ലിൻ്റെ ഇടയ്ക്ക് ഈ ബ്രിഡ്ജിൻ്റെയും മോണയുടെ അവിടെയുള്ള ഭക്ഷണം കൊണ്ട് ഒരിക്കലും കേടുവരില്ല. അതേസമയം പല്ലിൻ്റെ ഇടകളിലാണ് ഈ ഭക്ഷണം കയറുന്നതെങ്കിൽ തീർച്ചയായും കേടുവരാനുള്ള സാധ്യതയുണ്ട്. പിന്നീട് ഒരു കാരണം ബ്രിഡ്ജിൻ്റെ അടിയിൽ ഭക്ഷണം കയറുകയാണെന്ന് പറഞ്ഞ് പേഷ്യൻസ് വരുന്നതിൻ്റെ ഒരു കാര്യം, ബ്രിഡ്ജിൻ്റെ അകത്തിരിക്കുന്ന പല്ലുകൾ കേടായി കഴിഞ്ഞു, അപ്പോൾ അതിനകത്തേക്കാണ് ഭക്ഷണം കയറുന്നത്. അത് വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അത് എത്രയും വേഗം ചികിത്സ തേടേണ്ട ഒരു കാര്യമാണ്. ബ്രിഡ്ജ് വെച്ചു എന്നുള്ളത് കൊണ്ട് തീർന്നില്ല, അതിനെ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം. ഞാൻ എപ്പോഴും പറയും, ഒരു വണ്ടി മേടിക്കുന്നത് പോലെ തന്നെയാണ് വായിലൊരു ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത്. മിക്കവാറും ട്രീറ്റ്മെൻറ്റ്സിനെല്ലാം ഫോളോ അപ്പ് ആവശ്യമുണ്ട്. നമ്മളൊരു നല്ല വണ്ടി മേടിച്ചു, വണ്ടി മേടിച്ചിട്ട് ഒന്നും ഒട്ടും ഉപയോഗിക്കാതെ എല്ലാ ദിവസവും ഉപയോഗിക്കും, വന്നിട്ട് നമ്മളതിന് പ്രത്യേകിച്ച് മെയിൻ്റനൻസ് ഒന്നും നടത്തില്ല, ടയർ പ്രഷറുണ്ടോയെന്ന് നോക്കില്ല, ടയറിന് കാറ്റുണ്ടോയെന്ന് നോക്കില്ല, അല്ലെങ്കിൽ എൻജിന് വേണ്ടുന്ന ഓയിൽ കൊടുക്കില്ല. കുറച്ച് കണ്ട് കഴിയുമ്പോൾ അത് നിന്ന് പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കുക അതിന്. പക്ഷേ അതിന് പകരം കൃത്യമായിട്ട് അതിനൊരു ഫോളോ അപ്പ് നടത്തി അതിന് മെയിൻ്റനൻസ് നടത്തിക്കഴിഞ്ഞാൽ വളരെയധികം കാലം നിലനിൽക്കുന്ന ചികിത്സാ രീതിയാണ് ബ്രിഡ്ജ് എന്ന് പറഞ്ഞ ചികിത്സാ രീതി. കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങൾ കമൻ്റായിട്ടും അതുപോലെ തന്നെ ഇത് സബ്സ്ക്രൈബ് ചെയ്ത് അനേകരിലേക്ക് എത്തിക്കുക. ട്രീറ്റ്മെൻറ്റുകൾ പലപ്പോഴും ഫെയിൽ ചെയ്യുന്നത് അതിൻ്റെ ട്രീറ്റ്മെൻറ്റിൻ്റെ തനതായ പ്രോബ്ലം അല്ല, അതിൻ്റെ ഡിസൈനിൻ്റെയോ അല്ലെങ്കിൽ അതിൻ്റെ ഫോളോ അപ്പ് കറക്റ്റാവാത്തതിൻ്റെയും പ്രോബ്ലമാണ്. അതുകൊണ്ട് നിങ്ങളത് കൃത്യമായിട്ട് ചെയ്യുക, ചെയ്തതിന് ശേഷം ഫോളോ അപ്പ് എടുക്കുക. ഞാൻ ഡോക്ടർ തോമസ് നെച്ചുപാടം ഫ്രം നെച്ചുപാടം ഡെന്റൽ അറ്റ് മറൈൻ ഡ്രൈവ്.